ശ്രീ മാത്സ്. ഞാൻ ഇവിടെ PSC വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മുൻവർഷത്തെ PSC ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു സിനിമയുടെ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി പോയില്ല, അതിന് മുന്നിൽ നിന്നും പിറകിൽ നിന്നും 11-ാമതാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ എത്ര പേരുണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് അനു അനുവിൻ്റെ മുൻപോട്ടും 10 പേരുണ്ട്, പിറകോട്ടും 10 പേരുണ്ട്. അപ്പോൾ മുമ്പിലും പിറകിലുള്ള 10, 10, 20 പിന്നെ അനുവും കൂടെ കൂട്ടിയാൽ ആകെ 21 പേര്. 10 പേര് മുൻപോട്ട്, 10 പേര് പുറകോട്ട്. അനു നടുക്ക് 10 പേര് അപ്പുറപ്പുറം. 10, 10, 20, 1, 21. ഇവിടെ ഈ സംഖ്യാശ്രേണിയിലെ ഇതിൻ്റെ സംഖ്യയുടെ ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അതായത് 2, 3, 5, 5, 3, 8 അംശങ്ങളെല്ലാം 3, 3 വീതം കൂട്ടിക്കൂട്ടിയാണ്. അപ്പോൾ അടുത്തത് ഛേദത്തിൻ്റെ പ്രത്യേകത എന്തുവാ? 5, 2, 7, 7, 2, 9. ഇവിടെ 5 കൂടെ 2 കൂട്ടി, 7 കൂടെ 2 കൂട്ടി, ഇവിടെ 2 കൂടെ 3 കൂട്ടി, ഇവിടെ 3 കൂട്ടി. അതായത് അംശമെല്ലാം 3 വീതം കൂട്ടിക്കൂട്ടി, അതായത് 8 കൂടെ 3 കൂടെ കൂട്ടിയാൽ 11 ബൈ ഇനി ഛേദമെല്ലാം 2, 2 വീതം കൂട്ടിക്കൂട്ടിയാണ്. അപ്പോൾ 5, 2, 7, 7, 2, 9, 9, 2, 11 11 ബൈ 11 എന്ന് വരും. അത് ഉത്തരം ഏതാണ്? 1 ഓപ്ഷൻ ബി, 1 ഉത്തരം. അതായത് അംശമെല്ലാം 3, 3 വീതം കൂട്ടിക്കൂട്ടി, 2, 3, 5, 5, 3, 8, 8, 3, 11 11 ഛേദമോ? 5, 2, 7, 7, 2, 9 അപ്പോൾ 2 ഇനി വീണ്ടും കൂട്ടണം. 9, 2, 11 11 ബൈ 11 ഉത്തരം 1 വരും. ഈ ശ്രേണി നോക്കാം. അടുത്ത 2, 8, 3, 27, 4 അടുത്ത അപ്പോൾ നോക്കാമല്ലോ. 2, 2 ക്യൂബ് 2, 2 ക്യൂബ് അടുത്തത് 3, 3 ക്യൂബാണ് 3, 3 ക്യൂബ് 27 ഇനി 4, 4 ക്യൂബ് വരും എടുത്ത്. അങ്ങനെയാണ് ഈ പാറ്റേൺ പോയേക്കുന്നത്. 2, അതിൻ്റെ ക്യൂബ് 2, 2 ക്യൂബ് 8 3, 3 ക്യൂബ് 27 ഇനി 4, 4 ക്യൂബ് വരും ഇവിടെ. അതായത് 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 4, 4 ക്യൂബ് 2, 2 ക്യൂബ് 3, 3 ക്യൂബ് 4, 4 ക്യൂബ് അങ്ങനെയാണ് പോയേക്കുന്നത്. അഭാജ്യസംഖ്യയിലെ ഏക ഇരട്ട സംഖ്യ ഏത്? അഭാജ്യസംഖ്യയിലെ ഏക ഒരേ ഒരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 ഉത്തരം. 2 ഒരേ ഒരു ഇരട്ട സംഖ്യ. ഇങ്ങനെ ചോദിച്ചാൽ അരുണിൻ്റെ വയസ്സ് അനുവിൻ്റെ വയസ്സ്, അപ്പോൾ ആർക്കാണ് കൂടുതൽ? അരുണിനാണ് കൂടുതൽ. അപ്പോൾ അനുവിൻ്റെ വയസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെന്നിരിക്കട്ടെ. അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആണെങ്കിൽ അരുണിൻ്റെ വയസ്സ് അതിൻ്റെ 6 ഇരട്ടി 6 മടങ്ങെന്നോ 6 ഇരട്ടിയെന്നോ വല്ലതും തന്നാൽ അരുണിൻ്റെ പ്രായം എത്ര വരും? 6x. ഇനി വേറൊരു ബന്ധം തന്നിട്ടുണ്ട്. 12 വർഷത്തിന് ശേഷം 12 കൊല്ലത്തിന് ശേഷം 12 വർഷം കഴിഞ്ഞ് ഒരു ബന്ധം തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 12 വർഷം കഴിയുമ്പോൾ അരുണിൻ്റെ പ്രായം എത്ര ആകും? 6x + 12 12 കൂടെ കൂടിയല്ല. അനുവിൻ്റെ പ്രായം എത്ര ആകും? x + 12 അപ്പം ഇതൊരു ബന്ധം തന്നിട്ടുണ്ട്. 12 വർഷം കഴിയുമ്പം അരുണിൻ്റെ പ്രായം അനുവിൻ്റേതിനേക്കാൾ ഇരട്ടിയാകുന്നു. അതായത് 6x + 12 എന്ന് പറയുന്നത് 2×2 മടങ്ങാകും, ഇരട്ടിയാകും. ഇനി നമുക്ക് 6x + 12 = ഈ 2 ഇങ്ങോട്ട് കയറ്റി ഗുണിക്കുക, 2x + 24. ഇനി എക്സ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകുക, സംഖ്യ എല്ലാം ഒരു സൈഡിൽ. അതായത് 6x ഈ 2x ഇപ്പുറം വരുമ്പോൾ -2x = ഇവിടെ 24 ഉണ്ട്, ഈ 12 ഇപ്പുറം വരുമ്പോൾ -12. 6x ഇന്ന് 2x പോയാൽ 24 - 12, അതായത് 4x വില 24 - 12 പോകുക 12. 4x 12 x വില എന്ത് വരും? x = 12/4, അതായത് 3. അരുണിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 3 എന്നല്ലേ എടുത്തത്. അപ്പം അരുണിൻ്റെ വയസ്സ് എത്ര ആയിരിക്കും? 6x ആണ്. ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിച്ചു. 6 × 3 അതായത് 18 ഉത്തരം ഓപ്ഷൻ ബി. അരുണിൻ്റെ പ്രായം അനുവിൻ്റെ പ്രായത്തേക്കാൾ 6 ഇരട്ടിയാണ്. ചിലപ്പോൾ 6 മടങ്ങെന്നോ 6 ഇരട്ടിയെന്നോ ഒക്കെ പറയാം.
12 കൊല്ലം കഴിയുമ്പോൾ അരുണിന്റെ വയസ്സ് അനുവിന്റെ പ്രായത്തിന്റെ അതിന്റെ ഇരട്ടിയാവുന്നു എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അരുണിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അതായത് അനു, അരുൺ വേറെ രണ്ടാളുടെ ഇപ്പോഴത്തെ പ്രായം അറിയത്തില്ല. അതായത് അനുവിന്റെ വയസ്സ് എക്സ് ആണെന്നിരിക്കട്ടെ, ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ അരുണിൻ്റെ പ്രായം എത്ര? അതിൻ്റെ 6 മടങ്ങ് 6x എന്ന് വരും. 6x. ഇനി 12 വർഷം കഴിയുമ്പം അരുണിൻ്റെ പ്രായം, ആഫ്റ്റർ 12 ഇയേഴ്സ്, 12 വർഷം കഴിയുമ്പം അരുണിൻ്റെ പ്രായം എന്താണ്? 2 times അനുവിൻ്റെ പ്രായം, ഇരട്ടിയാകുന്നുണ്ട്. 12 വർഷം കഴിയുമ്പം അരുണിൻ്റെ പ്രായം എത്ര ആകും? 6x പ്ലസ്, ഇപ്പം 6x ആണെങ്കിൽ 6x കൂടെ 12 കൂടെ കൂടും. 12 വർഷം കഴിയും, 12 വയസ്സ് കൂടെ കൂടും. സമം അനുവിൻ്റെ പ്രായം എത്ര വരും? 6x 12, അതിൻ്റെ ഇരട്ടി, അതായത് 2 മടങ്ങ് ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 6x + 12 = ഇത് രണ്ടും ഇങ്ങോട്ട് കയറ്റി ഗുണിക്കുക. 2 × 2x 2x + 2 × 12 = 24. ഇനി എക്സ് അല്ല ഒരു സൈഡിലാക്കുക, സംഖ്യ ഒരു സൈഡിലാക്കുക. 6x ഇവിടെ ഈ 2x ഇങ്ങനെ സമത്തിന് ഇടതുവശം വരുമ്പോൾ -2x സമം, ഇവിടെ ഒരു 24 ഉണ്ട്, ഈ +12 ഇപ്പുറം വലത് സൈഡിൽ വരുമ്പോൾ ഈക്വൽ സൈഡ് ഇപ്പുറം വരുമ്പോൾ -12. 6x - 2x വില 4x = 24 എന്ന് 12 പോവാം. 4x = 12 ആണെങ്കിൽ എക്സിൻ്റെ വില എന്ത് കിട്ടും? 12 ÷ 4, അതായത് 3. അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കിട്ടി എക്സ്. നമ്മൾ എക്സ് എന്ന് എടുത്തല്ലോ. അപ്പോൾ അരുണിൻ്റെ വയസ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? അരുണിൻ്റെ വയസ്സ് എത്രയാണ്? 6x. എക്സിൻ്റെ വില നമുക്ക് കിട്ടി ഈ ബന്ധം വെച്ചിട്ട്. ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു അതിനെ എക്സ് എന്ന് എടുക്കുന്നു. അരുണിൻ്റെ പ്രായം 6 ഇരട്ടിയാന്ന് പറയുന്നുകൊണ്ട് 6x എന്ന് എടുക്കുന്നു. 12 വർഷം കഴിയുമ്പോൾ അരുണിൻ്റെ പ്രായം 6x + 12, 12 കൂടെ കൂടും. അനുവിൻ്റെ പ്രായം x + 12. അപ്പോൾ അരുണിൻ്റെ പ്രായം അനുവിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 times x + 12. അപ്പോൾ എക്സിൻ്റെ വില 3, അരുണിൻ്റെ പ്രായം കാണാൻ എന്ത് ചെയ്താൽ 6 × x 6 × 3, അതായത് 18 വരും ഉത്തരം. ഇത് 18. ഇത് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ആദ്യം ഇതിൻ്റെ ഘടകങ്ങൾ കാണുക. 45 എന്ന് പറഞ്ഞാൽ 5 × 9, അതായത് 9 × 3 = 3. 45 വരെ നമുക്ക് എന്ത് എഴുതാം? 5 × 3² അല്ല 180. 180 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 90 = 2 × 45. 45 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 5 × 9 = 3 അതായത് 180 നമുക്ക് എങ്ങനെ എഴുതാം? സമം 2 × 2, അതായത് 2² × 5 × 3² 2 × 2 എന്ന് പറയുന്നത് 2² വരും. 5 × 3 = 2 തവണ, അതായത് 100 ഉണ്ടല്ലോ, അതായത് √45 + √180 = √45 വില കൊടുക്കും. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് √5 × 3² + √2² × 5² × 3². അപ്പം ഈ സ്ക്വയറുള്ളതെല്ലാം ഒരു തവണ വെളിയിലെടുക്കും. 3² റൂട്ട് എന്ത് വരും? 1 3. സ്ക്വയർ റൂട്ടിന് വെളി വരുമ്പോൾ 3. പിന്നെ ഇവിടെ എന്തുണ്ട്? √5 + ഇവിടെ 2² അത് റൂട്ടിന് വെളി വരുമ്പോൾ 1 2 ഗുണം 3² റൂട്ട് എന്ത് വരും? വെളി വരുമ്പോൾ 3. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു √5 ഉണ്ട്, അതായത് 2√5 + 6√5, അതായത് 9√5. അതാണ് ഉത്തരം. 9√5 ആണ് ഉത്തരം. 45 നമ്മൾ എങ്ങനെ എഴുതും? ഘടകങ്ങളാക്കി എഴുതാം. 5 9, അതായത് 3 3. 45 എങ്ങനെ എഴുതാം? 45 × 5 × 3² ഇനി 180 എങ്ങനെ എഴുതാം? 2 90 2 45 5 9 3 3, അതായത് 180 എങ്ങനെ എഴുതാം? 180 = 2 × 2, അതായത് 2² × 5 1 തവണ, അതുകൊണ്ട് സ്ക്വയറല്ല. 3 × 3, അതായത് 3² ഇനി നമുക്കിത് രണ്ട് കണ്ടുപിടിച്ചല്ലേ, ഇതങ്ങ് കൂട്ടിയാൽ മതി. √45 + √180 = 5 × 3² ഇതിൻ്റെ വിലയും കൊടുക്കുക.
രണ്ട് സ്ക്വയർ ഇൻറ്റു അഞ്ച് ഇൻറ്റു മൂന്ന് സ്ക്വയർ. ഈ സ്ക്വയർ ഉള്ളതെല്ലാം റൂട്ടിന് വെളിയിലെടുക്കുമ്പോൾ ഒന്ന് മതി. മൂന്ന് സ്ക്വയറിൻ്റെ റൂട്ട് എന്ത് വരും? മൂന്ന്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു റൂട്ട് അഞ്ചുണ്ട്. പ്ലസ് ഇവിടെ രണ്ട് സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് ഗുണം മൂന്ന് സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഒരു മൂന്ന്. പിന്നെ എന്തുണ്ട് റൂട്ടിനകത്ത്? അഞ്ച്. അതായത് മൂന്ന് റൂട്ട് അഞ്ച് പ്ലസ് ആറ് റൂട്ട് അഞ്ച്. മൂന്ന് റൂട്ട് അഞ്ചും ആറ് റൂട്ട് അഞ്ചും കൂടെ കൂട്ടിയാൽ ഒൻപത് റൂട്ട് അഞ്ച്. ഇതാണ് ഉത്തരം. നാല് റൂട്ട് രണ്ടും അഞ്ച് റൂട്ട് രണ്ടും കൂടെ കൂട്ടിയാൽ ഒമ്പത് റൂട്ട് രണ്ട്. മൂന്ന് റൂട്ട് മൂന്നും നാല് റൂട്ട് മൂന്നും കൂടെ കൂട്ടിയാൽ ഏഴ് റൂട്ട് മൂന്ന്. ഒരേ ടേം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. അതേപോലെ നമ്മളിവിടെ മൂന്ന് റൂട്ടഞ്ചും ആറ് റൂട്ടഞ്ചും കൂടെ കൂട്ടിയാൽ റൂട്ടഞ്ച് എത്ര തവണ ഒരു മൂന്നും ആറും ഒൻപത് റൂട്ടഞ്ച്. ഇതാണ് ഉത്തരം. ഇവിടെ എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. സി അതേ ജോലി തന്നെ മുപ്പത് ദിവസം കൊണ്ടും ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാളും കൂടി ഒരുമിച്ച് ഈ ജോലി ചെയ്യുന്നതിന് എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എൽ സി എം എച്ച് ഒക്കെ കണ്ടിട്ട് എഫിഷ്യൻസി ഒക്കെ കണ്ട് ചെയ്യണമെങ്കിൽ കുറേ ലെങ്തിയാണ്, അതിന് ടൈം കാണത്തില്ല. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് മൂന്നാളും കൂടെ ചെയ്യുന്നത് അറിയാൻ. എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. അതായത് എ ചെയ്യുന്ന ജോലി എത്ര ദിവസം? പത്ത് ഗുണം ബി ചെയ്യുന്ന ജോലി എത്ര ദിവസം? പതിനഞ്ച് ഗുണം. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഈ രണ്ട് ഗ്രൂപ്പ് ചെയ്ത് ഇൻറ്റു മുപ്പത് ബൈ എ ബി, അതായത് പത്ത് ഗുണം പതിനഞ്ച് പ്ലസ് ബി സി, പതിനഞ്ച് ഗുണം മുപ്പത് പ്ലസ് പത്ത് ഗുണം മുപ്പത്. അതായത് 4500 ബൈ 150 450 പ്ലസ് 300. അതായത് 4500 ബൈ 900 വരും. ഒരു മൂന്നാളും കൂടെ എത്ര ദിവസം എടുക്കുന്നത്? അഞ്ച് ദിവസം. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. എ പത്ത് ദിവസം കൊണ്ട്, ബി പതിനഞ്ച് ദിവസം കൊണ്ട്, സി മുപ്പത് ദിവസം കൊണ്ട് ചെയ്യുന്നു. അതൊന്നുകൂടി പറയാം. എ പത്ത് ദിവസം, ബി പതിനഞ്ച് ദിവസം, സി മുപ്പത് ദിവസം. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടെ ചെയ്യുന്ന കാണാൻ എത്ര ദിവസം കൊണ്ടെന്ന് പറയാൻ ഈ ഫോർമുല ഓർത്താൽ മതി. എ ബി ഷോർട്ട് കട്ടാണ്. എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. അതായത് പത്ത് ഗുണം പതിനഞ്ച് ഗുണം മുപ്പത് ഡിവൈഡഡ് ബൈ പത്ത് ഇൻറ്റു പതിനഞ്ച് പ്ലസ് പതിനഞ്ച് ഇൻറ്റു മുപ്പത്. ഇത് എ ബി സി ആൻഡ് എ സി പത്ത് ഇൻറ്റു മുപ്പത്. അതായത് 4500 ബൈ 150 350 300 എത്ര വരും? 900. അതായത് ഒരു മൂന്നാളും കൂടെ ചെയ്ത് തീർക്കാനെടുക്കുന്ന ദിവസം അഞ്ച് ദിവസം. ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. എയും ബിയും മാത്രമാണ് എ ബി ബൈ എ പ്ലസ് ബി. അങ്ങനെ ചെയ്താൽ മതി. ഇത് മൂന്നാളും കൂടെ ആയതുകൊണ്ട് അഞ്ച് ദിവസം. ഒരു ജോലി എട്ട് പേര് ഒമ്പത് ദിവസം കൊണ്ട് ചെയ്യുന്നു. ആ ജോലി തന്നെ 36 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അതായത് എട്ട് പേർ, ഇവിടെ ജോലി രണ്ടും തുല്യമാണ്. എട്ട് പേര് ഒമ്പത് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. 36 പേര് എത്ര ദിവസം എന്നറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. 36 പേര് എക്സ് ദിവസം കൊണ്ട് ചെയ്യുന്നു. എട്ട് ഒരേ ജോലി ആയതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം. ഈ ജോലി തന്നെയാണ് 36 പേര് ചെയ്യുന്നത്. എത്ര ദിവസം എന്നാണ് ചോദ്യം. അതായത് 36 പേര് എക്സ് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എട്ട് പേര് ഒമ്പത് ദിവസം കൊണ്ട് ചെയ്യുന്നു. അതായത് എക്സിൻ്റെ വില കാണാൻ 8 × 9 ഡിവൈഡഡ് ബൈ കൂടെ കിടക്കുന്ന 36 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുന്നു. അതായത് 72/36. അതായത് 36 പേര് ചെയ്യണമെങ്കിൽ രണ്ട് ദിവസം മതി. ഇത് ഒരേ ജോലിയാണ്. എട്ട് പേര് ഒമ്പത് ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 36 പേര് അറിയാത്തതുകൊണ്ട് എക്സ് ദിവസം കൊണ്ട് തീർക്കുന്നു. 36 പേര് എക്സ് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒരേ ജോലിയായതുകൊണ്ട് നമുക്ക് തുല്യമാക്കി എഴുതാം. സമം 8 × 9 എക്സ് സമം 2 ദിവസമാണ് ഉത്തരം.
ഇതേ മോഡലിലുള്ള കണക്ക് ചെയ്യാൻ വന്നാൽ നമ്മൾ ഈ ഇത് ഈ പറയുന്ന മെത്തേഡിൽ ചെയ്താൽ മതി. അതായത് ഒരു സാധനത്തിൻ്റെ 100% ബേസ് ചെയ്താൽ നമ്മളെപ്പോഴും പറയുന്നത് 20% കൂട്ടിയെന്ന് പറഞ്ഞാൽ 100+20 അതായത് 120. 20% കൂട്ടിയെന്ന് പറഞ്ഞാൽ 120/10 എടുക്കുക. ഗുണം 10% കുറച്ചു എന്ന് പറഞ്ഞാൽ 10 കുറയ്ക്കുക, അതായത് 100-ൽ നിന്ന് 10 കുറയ്ക്കുക, 90/10 എടുക്കുക. അപ്പോൾ എത്ര എന്ത് വരും? 12 108. 108 എന്ന് പറഞ്ഞാൽ 100 കൂടുതലാണ് വരുന്നതെങ്കിൽ വർധനവാണ്, 100-നേക്കാൾ എത്ര കൂടി, അതായത് 8% വർധനവാണ് ഇവിടുത്തെ ഉത്തരം. 8% വർധനവ്. 20% കൂട്ടി പിന്നീട് 10% കുറച്ചെന്ന് പറയാം. 120×90/100 എടുത്ത 10×10 100-നെ അടിസ്ഥാനമാക്കി അതല്ല നമ്മൾ ശതമാനം പറയുന്നത്. 20% കൂടി എന്ന് പറയുമ്പോൾ 100+20 120. 100-നെ ബേസ് ചെയ്താൽ നമ്മളെപ്പോഴും ശതമാനം പറയുന്നത്. 10% കുറഞ്ഞെന്ന് പറയുമ്പോൾ 100-ന്ന് 10 കുറയ്ക്കുക, 90. 120/10×90/10 അതായത് എല്ലാം കട്ട് ചെയ്തിട്ട് 108 വരും. 100-നേക്കാൾ കൂടുതലാണെങ്കിൽ 100-നേക്കാൾ എത്ര കൂടിയെന്നോ ശതമാനം, 100-നേക്കാൾ എത്ര കൂടി, 8% വർധനവ് വന്നു. 100% കൊള്ളാന്ന് പറയുന്നത്, 8% കൂടി. ഇനി ഒരു സാധനത്തിൻ്റെ വില 10% കൂട്ടി 10% കുറവും വന്നാൽ ആ സാധനം 100% നമ്മൾ ബേസായിട്ട് എടുക്കുക. 10% കൂടി എന്ന് പറയാം 100×10 110/10 ഗുണം ഇനി 100-ന്ന് 10 കുറയ്ക്കുക, അതായത് 90/10. ഇവിടെ എത്രയാണോ പറഞ്ഞേക്കുന്നത് അത് 100-ന്റെ കൂടെ കൂട്ടി എന്ന് പറയാം, 100-ന്റെ കൂടെ 10 കൂടെ കൂട്ടും. 110/10 ഗുണം 90/10 കുറയുന്നെന്ന് പറയാം, 100-ന്ന് 10 കുറയാം. 110/10×90/10 അതായത് ഞാൻ കട്ട് ചെയ്തിട്ട് 99 വരും. 100-നേക്കാൾ കുറവാണെങ്കിൽ വിലയിൽ കുറവാകുന്നത്, വിലയിൽ കുറവാകുന്നത്, അതായത് 100-നേക്കാൾ എത്ര കുറഞ്ഞു എന്നാണ് നോക്കേണ്ടത്. അതായത് 100-നേക്കാൾ 1 കുറവ്, അതായത് 1% വിലയിൽ കുറവ് വരുമായിരുന്നു. 1% വിലയിൽ കുറവ് വരുമായിരുന്നു. അത് ഈ മോഡൽ ചെയ്താൽ മതി. എത്ര കൂട്ടി 110/10 എത്ര കുറഞ്ഞു, 5% കുറഞ്ഞെങ്കിൽ 95/10 എന്നിട്ട് അത് രണ്ടും കൂടെ ഗുണിച്ചിട്ട് കിട്ടുന്നത് 100-ൽ കൂടുതൽ. ഇപ്പം 105-ന്നാണ് കിട്ടിയെങ്കിൽ 5% വർധനവ്. 98-ന്നാണ് കിട്ടിയെങ്കിൽ 100-ൽ നിന്ന് 2 കുറയും, 2% കുറവാകുന്ന വിലയ്ക്ക് 2% കുറവ്. 100-ൽ കൂടുതലാണ് കിട്ടിയെങ്കിൽ 100-നേക്കാൾ എത്ര കൂടിയെന്ന് നോക്കണം. കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.